ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഷോർട്സൊക്കെ ഇട്ട് പോകുന്നുണ്ടായിരുന്നു. എന്നാലും നമുക്ക് യൂട്യൂബ് നല്ല പണിയൊക്കെ തന്നിട്ടുണ്ട്. കാരണം ഞാൻ തന്നെയാണ്, എല്ലാവർക്കും അറിയാലോ, വീഡിയോ ഇടാത്ത കാരണം ഷോർട്സിന് പോലും ഇപ്പോൾ വ്യൂ വരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. കാരണം മുന്നേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഷോർട്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനെ പെട്ടെന്ന് വ്യൂ ഒക്കെ കയറായിരുന്നു. വീഡിയോയ്ക്ക് അത്രയധികം വ്യൂ ഒന്നും വന്നില്ലെങ്കിലും ഷോർട്സിനൊക്കെ പെട്ടെന്ന് വ്യൂ കയറായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അത് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഒരുമാതിരി ചത്ത് കിടക്കുന്ന ചാനലിൻ്റെയൊക്കെ പോലെ ഒരു അവസ്ഥയായിട്ട്. ഇപ്പോൾ എൻ്റെയും അങ്ങനെ തന്നെ പറയുകയല്ലേ, ശരി, എൻ്റെ ചാനലും അങ്ങനെ തന്നെയായി. എനിക്കത് ഓർക്കുമ്പോൾ വിഷമമാണ്. പിന്നെ മനസ്സിന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ വീഡിയോ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടെങ്കിലും ഇടണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എന്താണെന്നറിയില്ല, ഉച്ച ഞാൻ ആ വീഡിയോ എടുക്കണ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഒന്നിനും ഒരു മനസ്സ് തോന്നണില്ല കേട്ടോ ശരിക്കും പറഞ്ഞു. പിന്നെ വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പോഴത്തേനും ഒരു നല്ല പണിയുണ്ട്. ആ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും പിന്നെ വീഡിയോ ഇടാനോ എടുക്കാനോ ഒന്നും പറ്റാറില്ല. അതുകൊണ്ടാട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഇന്നിടണം, നാളെ ഇടണം, അല്ലെങ്കിൽ ഇനി റെഗുലറായിട്ട് ഒരു മിനിറ്റത്തെ വീഡിയോ ആണെങ്കിലും ഇടണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നടക്കാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞിനെക്കൂടൻ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. എനിക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നു. എന്താ പറയുക, വീട്ടിലിരിക്കുന്ന അതേ കോലത്തിൽ തന്നെയാട്ടോ ഇരിക്കുന്നത്. കമ്പലും മാലയും ഒന്നും ഇടാതിരുന്നിട്ട് അവളുമാരെന്നോട് നന്ദു വന്നിട്ടുണ്ട് കേട്ടോ, ചേച്ചിയുടെ കൊച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു, മാലയെങ്കിലും എടുത്തിടുന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമൊന്നുമില്ല, എന്നെ കാണാൻ വേണ്ടിയൊന്നും അല്ല എല്ലാവരും വീഡിയോ കാണുന്നവർ കാണുന്നത്, നമ്മുടെ കുഞ്ഞിനെക്കൂട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞിനെക്കൂട്ടൻ നന്നായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഞങ്ങൾ എന്താ പറയുക, വെള്ളം കുടിക്കാനൊക്കെ കൊടുത്താ കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ആശാന് വെള്ളം വേണ്ട, അതിൻ്റെ അകത്ത് കൈയിട്ട് കളിക്കണം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചുമ്മാ കപ്പിൽ വെള്ളമൊക്കെ കൊടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അമ്മയത്തൊക്കെ ആക്കിയാലും നമുക്ക് തുടച്ച് കളഞ്ഞാൽ മതിയല്ലോ. പിന്നെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. അവൻ എന്താ പറയുക, പോടി നടക്കുന്ന പ്രായത്തിലായിരുന്നു നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ അകത്ത് നിന്നൊക്കെ ഒന്ന് കയറ്റിവിടാനൊക്കെ എത്രമാത്രം പാടുപെട്ടേനെ അല്ലേ. തമ്പുരുവിനൊക്കെ അങ്ങനെയായിരുന്നു, എല്ലാ മക്കളെ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ കുഞ്ഞിനെക്കൂട്ടനും അതൊക്കെയൊന്ന് അറിയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം പൊടിയാണെങ്കിൽ പൊടി, മണ്ണ്, കല്ല്, എന്ത് ചെയ്താലും നന്നായിട്ട് കയ്യൊക്കെ കഴുകി കൊടുക്കൂട്ടോ അതിന് ശേഷം. പക്ഷേ അവൻ ചെയ്യണ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനീ പറഞ്ഞതൊക്കെ ഒരു ഗർഭിണിയുടെ പ്രാരാബ്ദങ്ങളായി കണ്ട് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പറയാൻ കൊള്ളില്ലെന്നറിയാം, എന്നാലും ഞാൻ പറയുക, ഇത് എല്ലാവർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും കുഞ്ഞിനെ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ തുടക്കത്തിലൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നല്ലേ. പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിന് ശേഷമാണ് തീരെ ഇല്ലാണ്ടായത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ഒന്ന് കയറി കാണുകയൊക്കെ ചെയ്യണം. പിന്നെ എന്താ പറയുക, സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് കാണണം. അത് വലിയ വലിയ വീഡിയോ ഒന്നും ഇടണില്ല. ഇനിയിപ്പം എന്താ പറയുക, പറ്റണ സമയമൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെയൊന്നും പോയാൽ പോരാ. ചാനല് നമ്മളിപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ചാനലിൽ നിന്ന് അതേ അവസ്ഥയിൽ തന്നെയല്ലേ ഇപ്പോഴും നിൽക്കണത്. നമ്മുടെ മുന്നോട്ടേക്കൊരു വളർന്നെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ. കാരണം എനിക്ക് നിങ്ങളെയും ഒരുപാട് പേരെ ഞാൻ നഷ്ടപ്പെടുത്തിയെന്ന് അറിയാം. കാരണം ഒത്തിരി നന്നായിട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർ ഇപ്പോൾ അവരിപ്പോൾ നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടാതിരിക്കുമ്പോൾ നമ്മൾ പല വട്ടം നോക്കുമ്പോൾ അത്രാവശ്യം നോക്കിയിട്ട് കണ്ടില്ലേ പിന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? ആ അവസ്ഥയെ മാറിയിട്ട് എനിക്ക് അതിൽ ശരിക്കും വിഷമമുണ്ട്. പിന്നെ നമ്മൾ അത് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറയേതേ, പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ഞാൻ വീഡിയോ ഇടുന്ന ദിവസങ്ങളിലൊക്കെ ഒന്ന് കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതട്ടോ. കാരണം ചാനൽ നഷ്ടപ്പെട്ട് പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേനും തീരെ വീഡിയോ ഇടാൻ പറ്റാതിരിക്കുമോ, അങ്ങനെ പറ്റാതെ ആവുമോ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞിനെക്കൂട്ടനെ മിറ്റത്തിൻ്റെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയതായിട്ടോ നന്ദക്കൂട്ടൻ. നന്ദക്കൂട്ടൻ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെനിക്ക് നല്ല സന്തോഷമാണ്. ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു നന്ദുവിനെ ആദ്യം കണ്ടപ്പോൾ. ഒരുപാട് നാൾ കൂടി നമ്മളിങ്ങനെ ആരെങ്കിലും കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരില്ലേ, ആ സന്തോഷമായിരുന്നു കേട്ടോ കുഞ്ഞിനെ കൂട്ടനെ. പിന്നെ നന്ദുവിനോട് പണ്ട് തൊട്ടേ ഞാൻ പറയാറുണ്ടല്ലോ ഭയങ്കര ഒരു സ്നേഹമാണെന്ന്. അപ്പം അവളുടെ മേത്തുകാരി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ കാര്യമായിട്ടുള്ളതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ.